സംസ്ഥാനത്ത് അസാധാരണമാം വിധം ചൂട് കൂടുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1901 ശേഷമുള്ള ഏറ്റവും ചൂട് കൂടിയ ഫെബ്രുവരി നമ്മെ കടന്നുപോയി. മാർച്ചിലും രാജ്യത്ത് സ്ഥിതി വ്യത്യസ്തമല്ല. അസാധാരണമാം വിധം ചൂട് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാടായിരുന്നു മുൻപൊക്കെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടതെങ്കിൽ ഇക്കുറി കാര്യങ്ങൾ മാറുന്നു. കണ്ണൂരും കാസർഗോഡും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ചൂട് കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് പരിശോധിക്കാം സംസ്ഥാനത്ത് ഓരോ പ്രദേശങ്ങളിലും എങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയ ചൂടെന്ന്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിലേക്കാണ്. ഇരിക്കൂറിൽ 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിണറായിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ചുട്ടുപൊള്ളുന്നു. 40.9 ഡിഗ്രി സെൽഷ്യസ് ചൂട് പിണറായിയിലുണ്ട്. ചെമ്പേരിയിലും ചൂട് കൂടുകയാണ്. 40.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ചെമ്പേരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട്. ഇനി നമ്മൾ തൃശൂർ അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അവിടെ 39.3 ഡിഗ്രി സെൽഷ്യസ്. പൂഞ്ഞാർ പരിശോധിക്കുകയാണെങ്കിൽ പൂഞ്ഞാറിൽ 39.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കണ്ണൂർ ജില്ലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ നഗരത്തിൽ 38.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തുന്നത്. കാസർഗോഡാണ് മറ്റൊരു മുന്നറിയിപ്പുള്ള ജില്ല. 38.2 ഡിഗ്രി സെൽഷ്യസ് കാസർഗോഡ് ചൂട് അനുഭവപ്പെടുന്നു. തിരുവല്ലയിലേക്ക് പോകുമ്പോൾ 38 ഡിഗ്രി സെൽഷ്യസ് ആണ് കായംകുളത്തേത്. 37.9 ഡിഗ്രി സെൽഷ്യസും. നമ്മൾ ഇനി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി വിമാനത്താവളത്തോട് ചേർന്ന പരിസരത്ത് 37.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അനുഭവപ്പെടുന്നത്. കൊല്ലത്ത് 34.6 ഡിഗ്രി സെൽഷ്യസ്. ഇത് പതിവിൽ നിന്നും നമ്മൾ മുൻപ് പരിശോധിച്ചിടത്തുനിന്ന് വ്യത്യസ്തമുണ്ട്. പുനലൂർ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് 36.2 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തുന്നത്. ഈ കണക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല. കാലാവസ്ഥ ആകെ മാറി മറിയുന്നൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിനാൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പാലിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ കൊടും ചൂടിൽ നമുക്ക് സൂര്യൻ പണി തരുമെന്ന് തന്നെയാണ് പറയാറുള്ളത്.